ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ എങ്ങനെ കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാം എന്നതിനെ സംബന്ധിച്ചാണ്. പരീക്ഷയായാൽ നമ്മുടെ മനസ്സിൽ അവലാതിയാണ്, വിഷമങ്ങളാണ്. എങ്ങനെ പഠിച്ച് നന്നായി പരീക്ഷ എഴുതാൻ കഴിയും? ഉത്തരങ്ങൾ സുവ്യക്തമായി എങ്ങനെ പ്രതിഫലിപ്പിക്കാൻ കഴിയും? മാക്സിമം മാർക്ക് എങ്ങനെ നേടിയെടുക്കാൻ കഴിയും? ഇത്തരം ആലോചനകളിൽ ചിന്താനിമഗ്നരായി നമ്മുടെ പരീക്ഷാ കാലത്ത് നമ്മൾ ഭയപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ ഭൂരിഭാഗം ഭയപ്പാടുകളും നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. പരീക്ഷയെ സംബന്ധിച്ചിട്ടുള്ള അവഗാഹം നമ്മുടെ ഈ ഭയത്തെ ഇല്ലായ്മ ചെയ്യുകയാണ്. നീണ്ട 2 ദശാബ്ദക്കാലം അധ്യാപകനായും MPhil PhD വരെ വിദ്യാർത്ഥിയായും അനുഭവസമ്പത്തുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ അല്പം ചില ടിപ്സുകളും ട്രിക്സുകളും ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ആ ടിപ്സുകളും ട്രിക്സുകളും പരിശോധിച്ച് നോക്കാം. ആദ്യമായി, പരീക്ഷ തുടങ്ങുന്നതിൻ്റെ 30 മിനിറ്റ് മുമ്പ് നമ്മളുടെ പഠനം നിർത്തിവെക്കണം. അതായത്, പരീക്ഷ ആരംഭിക്കുന്ന ആ സമയം വരെ ഹാളിൽ കയറുന്നതുവരെ പഠിച്ച് നിൽക്കാൻ പാടില്ല. പരീക്ഷ ആരംഭിക്കുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് പഠനം നിർത്തിവെക്കണമെന്നാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും സൈക്കോളജിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത്. കാരണം ആ സമയത്ത് നമ്മൾ പഠിച്ചത് നമുക്ക് പിന്നീട് ഓർമ്മയിൽ നിൽക്കുകയില്ല എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല, ഈ 30 മിനിറ്റുകൾ നമ്മുടെ കൂളിംഗ് ടൈമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഏത് പരീക്ഷയായാലും ശരി, നമ്മുടെ മനസ്സിനെ അല്പം സ്വസ്ഥമായി വിടണം. അതിനുള്ള കൂളിംഗ് ടൈമാണ് പരീക്ഷ തുടങ്ങുന്നതിൻ്റെ 30 മിനിറ്റ്. സ്കൂളുകളിൽ 10 മിനിറ്റാണ് നൽകുന്നതെങ്കിലും ശരിയായ സമയം പരീക്ഷ ആരംഭിക്കുന്നതിൻ്റെ മുമ്പേ 30 മിനിറ്റാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്, പരീക്ഷ തുടങ്ങുന്നതിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് ഹാളിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഈ കാരണം കൊണ്ടാണ്. നമ്മൾ സമയത്തിൻ്റെ പീക്ക് ടൈമിൽ പരീക്ഷ ആരംഭിക്കുന്നതിൻ്റെ അതേ സമയത്ത് ഓടി കിതച്ചു വന്നാൽ നമ്മൾ പഠിച്ചതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് അകന്നു പോവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതിനാൽ മനസ്സിനെ സ്വസ്ഥമാക്കാനുള്ള ഒരു സമയമായിട്ട് പരീക്ഷയുടെ തൊട്ടു മുമ്പുള്ള 1.5 മണിക്കൂറിനെ നാം ഉപയോഗിക്കണം. എക്സാം ആരംഭിക്കുന്നതിൻ്റെ സ്പോട്ട് ടൈമിൽ നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകും. ആവശ്യമായ പെൻസിൽ, ഹോൾ ടിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിക്കതച്ച് വരുമ്പോൾ നമ്മൾ മറന്നിട്ടുണ്ടാവും. പിന്നെ ഹാളിൽ വെച്ച് ഇൻവിജിലേറ്റർ ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെല്ലാം ഇതെല്ലാം എടുത്തിട്ടില്ല എന്ന്. അതോടുകൂടി നമ്മൾ പഠിച്ചതെല്ലാം വെള്ളത്തിലാകുന്ന ഒരു അന്താളിപ്പാണ് നമുക്ക് സംജാതമാവുക. അതിനാൽ ഈ 30 മിനിറ്റ് നമ്മുടെ പേനകളും ഹാൾ ടിക്കറ്റുകളും മറ്റു ഉപകരണങ്ങളും സജ്ജീകരിച്ച് നമ്മുടെ സീറ്റ് പോയി കൂളായി ഇരിക്കാൻ വേണ്ടിയാണ് ഈ സമയം വിനിയോഗിക്കേണ്ടത്. പരീക്ഷ ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇൻവിജിലേറ്റർ വന്നിട്ട് നമ്മുടെ ഹാളിൽ നമുക്ക് മെയിൻ ആൻസർ ഷീറ്റ് തരും. നമുക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു ഷീറ്റാണിത്. ഇതിൻ്റെ ആദ്യത്തെ പേജ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫ്രണ്ട് പേജ് 3 സെക്ഷനായിട്ട് കിടക്കുകയാണ്. 1-ാമത്തെ പാർട്ടിൽ, 2-ാമത്തെ പാർട്ട്, 3-ാമത്തെ പാർട്ട്, ഇങ്ങനെ 3 വിഭാഗമായിട്ട് അത് വിശദീകരിച്ച് തരാം. 1-ാമത്തെ പാർട്ടിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നെയിം ഓഫ് എക്സാമിനേഷൻ, സബ്ജക്റ്റ്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, നമ്പർ ഓഫ് അഡീഷണൽ ആൻസർ ബുക്സ് യൂസ്ഡ്, കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയവ എഴുതാൻ വേണ്ടിയാണ്. ഇത് വളരെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുകയും എഴുതേണ്ടതുമാണ്. ഒരു പക്ഷേ നമ്മൾ എഴുതാതെ വരികയും ഇൻവിജിലേറ്റർ അത് ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്താൽ നമ്മുടെ ഈ പേപ്പറിന് അനാഥത്വം ഉണ്ടാവുകയാണ്. ആരുടേതാണ് എന്നോ എന്താണ് വിഷയമെന്നോ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നമ്മുടെ പേപ്പർ എവിടെയോ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുവഴി നമ്മുടെ റിസൾട്ട് ലഭിക്കാതെ പോവുകയും ചെയ്യും. ഈ 1-ാമത്തെ പാർട്ടിൽ ആദ്യമായി നമ്മൾ പൂരിപ്പിക്കേണ്ടത് നെയിം ഓഫ് എക്സാമിനേഷനാണ്. ഏത് പരീക്ഷയാണ് നടക്കുന്നത്, ഏത് വർഷത്തിലെ ഏത് സെമസ്റ്ററിൻ്റെ പരീക്ഷയാണ് നടക്കുന്നതെന്ന്. ഉദാഹരണമായിട്ട്,
സെക്കൻഡ് സെമസ്റ്റർ ബി എ എക്സാമിനേഷൻ ഏപ്രിൽ 2021. ഇങ്ങനെയാണ് എക്സാമിനേഷൻ്റെ പേര്. സബ്ജക്റ്റ്, നമ്മൾ എഴുതാൻ പോകുന്ന വിഷയത്തിൻ്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ സബ്ജക്റ്റിൽ ആ കോഡ് സഹിതം, സബ്ജക്റ്റിന് ഓരോ സബ്ജക്റ്റിനും ഓരോ കോഡുണ്ടാകും, ആ കോഡ് സഹിതം ഇവിടെ എഴുതുകയാണ് നല്ലത്. ഇ എൻ ജി 01 ഇംഗ്ലീഷ് എന്ന് എഴുതാം ഒരു ഉദാഹരണം. പിന്നീട് ഡേറ്റാണ് നമ്മളുടെ ഇവിടെ എഴുതേണ്ടത്, പരീക്ഷ എഴുതുന്ന അതേ ദിവസത്തെ രേഖപ്പെടുത്തലാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഡേറ്റ് എന്ന കോളത്തിന് താഴെ അന്നത്തെ തീയതി എഴുതുക. ഉദാഹരണം 25. മന്തിന് താഴെ മന്തിൻ്റെ പേര് എഴുതാം, അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ എഴുതാം. 05 ഇയർ 2021. പിന്നീട് എഫ് എൻ ഓർ എ എൻ എന്ന് കാണാം. രാവിലെ എഴുതുന്ന പരീക്ഷകളാണെങ്കിൽ ഫോർനൂൺ എന്നതിൻ്റെ ചുരുക്കപ്പേരായ എഫ് എൻ എന്ന് എടുത്തെഴുതാം. ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ ആഫ്റ്റർനൂൺ എന്നതിൻ്റെ ചുരുക്ക നാമമായ എ എൻ എന്ന് എഴുതാവുന്ന. പിന്നീട് ഉള്ള കോളം നമ്പർ ഓഫ് അഡീഷണൽ ആൻസർ ബുക്സ് യൂസ്ഡ് എന്ന കോളം ഇപ്പോൾ ഫില്ല് ചെയ്യേണ്ടതില്ല, പരീക്ഷ കഴിയാനാകുമ്പോൾ ഫില്ല് ചെയ്യാനുള്ള ഒരു ഭാഗമാണത്. എത്ര ഷീറ്റ് നമ്മൾ ഉപയോഗിച്ചു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഷീറ്റിൽ 6 പേജുകളുണ്ട്. അതിൽ 2 പേജ് പ്രിൻ്റ് ചെയ്യപ്പെട്ടതും ആണ് ഈ മുഖ പേജും, അതേപോലെ അതിൻ്റെ പിന്നിലുള്ള നിർദ്ദേശങ്ങൾ തരുന്ന ഒരു പേജുമാണ്. അത് കഴിഞ്ഞ് 4 പേജാണ് ഇതിൽ ഉത്തരം എഴുതാനായിട്ടുള്ളത്. ഈ 4 പേജും നമ്മൾ ഉത്തരം എഴുതിയ ശേഷം വീണ്ടും നമുക്ക് എഴുതാൻ ഉണ്ടെങ്കിൽ പേപ്പർ അഡീഷണൽ ഷീറ്റ് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. അങ്ങനെ വാങ്ങുന്ന എത്ര അഡീഷണൽ ഷീറ്റുകൾ നമ്മൾ വാങ്ങി എന്നതിൻ്റെ എണ്ണമാണ് ഇവിടെ ഈ ഇടത് ഭാഗത്ത് കാണുന്ന കോളത്തിൽ നമ്പർ ഓഫ് അഡീഷണൽ ആൻസർ ബുക്സ് യൂസ്ഡ് എന്ന കോളത്തിൽ എഴുതേണ്ടത്. പിന്നീട് കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, അത് ചോദ്യപേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എടുത്തെഴുതേണ്ട ഒരു ഭാഗമാണ്. ചോദ്യപേപ്പർ നമ്മുടെ പരീക്ഷയുടെ തുടക്കത്തിൽ തന്നെ, ആ സമയത്തിന് തുടക്കത്തിൽ തന്നെ നമുക്ക് ലഭിക്കും. ആ കോഡ് നമ്മൾ പകർത്തി എഴുതേണ്ടതാണ് ഇവിടെ. സി എന്നോ ഡി എന്നോ മറ്റ് അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ എഴുതേണ്ടത്. ഇതാ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ക്വസ്റ്റ്യന് സി 82370 എന്നാണ് കോഡ് കൊടുത്തിരിക്കുന്നത്. ആ കോഡ് തന്നെ സി അടക്കം, ലെറ്റർ അടക്കം നമ്മളോട് പകർത്തണം. സി കൊടുക്കാതിരിക്കരുത്, കാരണം പല ക്വസ്റ്റ്യനും പല കോഡിലാണ് വരുന്നത്, ലെറ്റർ കോഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എന്താണോ എന്ന് അവിടെ എഴുതണം. നമുക്ക് ലഭിക്കേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരവസരം കൂടി ഇതാണ്. ചിലപ്പോൾ നമുക്ക് ലഭിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കില്ല നമുക്ക് ലഭിച്ചിരിക്കുക. അതിനാൽ നമ്മുടെ ഒരു എത്തിനോട്ടം നോക്കി നമ്മുടെ സിലബസ് ഭാഗത്തിൽ നിന്ന് തന്നെയാണോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത ശേഷം, അതേപോലെ ഏത് ഇയറിൽ അഡ്മിഷൻ ലഭിച്ചതാണ് എന്നൊക്കെ ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ആ കോഡ് പകർത്തി എഴുതാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയാൽ അതിലും ഒരു നമ്മുടെ പേരും രജിസ്റ്റർ നമ്പറും രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് വലത് ഭാഗത്ത് മുകളിൽ കാണുന്നത്. നമ്മുടെ പേരും രജിസ്റ്റർ നമ്പറും എഴുതണം എന്നതാണ് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശം. ഇങ്ങനെ ഇതൊക്കെ എഴുതിയാൽ പിന്നെ രണ്ടാമത്തെ പാർട്ട് നമുക്കുള്ളതല്ല, അത് നമ്മുടെ വാല്യേഷൻ്റെ സമയത്ത്, നമ്മൾ ഈ പേപ്പർ മൂല്യനിർണയം നടത്തുന്ന സന്ദർഭത്തിൽ അത് ചെയ്യുന്ന അധ്യാപകരാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. അതായത് നമുക്ക് ലഭിച്ച ഓരോ ചോദ്യത്തിൻ്റെയും മാർക്കുകൾ രേഖപ്പെടുത്താനുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ നമ്മളിപ്പോൾ ഒന്നും എഴുതേണ്ടതില്ല, ശ്രദ്ധിക്കേണ്ടതുമില്ല. പിന്നീട് നമുക്ക് മൂന്നാമത്തെ പാർട്ടായ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഭാഗത്തും പരീക്ഷയുടെ പേരും സബ്ജക്റ്റും പരീക്ഷയുടെ ഡേറ്റും ക്വസ്റ്റ്യൻ്റെ കോഡും ഇവിടെയും ആവർത്തിച്ച് എഴുതാനുണ്ട്. അതിനാൽ നേരെ മുകളിൽ എഴുതിയതുപോലെ തന്നെ ഇവിടെയും പകർത്തേണ്ടതാണ്. ഈ മൂന്നാമത്തെ പാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതുന്ന സ്ഥലമാണിത്. രജിസ്റ്റർ നമ്പറാണ് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരേ ഒരു
വസ്തുത ഈ ഷീറ്റിലുള്ളൂ. നമ്മുടെ പേര് എഴുതാൻ പാടില്ല, നമ്മളെ തിരിച്ചറിയുന്ന മറ്റൊന്നും എഴുതാൻ പാടില്ല എന്ന് ഇതിൻ്റെ രണ്ടാമത്തെ പുറത്ത് പ്രത്യേകം നിർദ്ദേശങ്ങളിലുണ്ട്. അതിനാൽ നമ്മൾ ഒരിക്കലും പേരെഴുതുകയില്ല. നമ്മളെ പേരെഴുതിയാൽ ആ പേപ്പർ റിജക്റ്റ് ചെയ്യപ്പെടുന്നതാണ്, അത് വാല്യൂ ചെയ്യുകയില്ല, അതുവഴി നമുക്ക് ആ മാർക്ക് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ രജിസ്റ്റർ നമ്പർ എഴുതാനുള്ള ഭാഗം മൂന്നാമത്തെ പാർട്ടാണ് ആദ്യത്തെ പേജിൽ. രജിസ്റ്റർ നമ്പർ കൃത്യമായി എഴുതുകയാണ് നമ്മളിവിടെ വേണ്ടത്. ഇവിടെ വളരെയധികം ശ്രദ്ധിച്ചാണ് നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടത്. ഏതെങ്കിലും ഒരു ഡിജിറ്റ് നമുക്ക് തെറ്റ് സംഭവിച്ചാൽ അത് വലിയൊരു നഷ്ടമായി നമുക്ക് മാറും. പരീക്ഷയുടെ തുടക്കത്തിൽ തന്നെ ഇത് എഴുതാൻ നമ്മൾ നിർബന്ധിതരായും ശ്രദ്ധിക്കണം. കാരണം ഇത് എഴുതാതെ വിട്ടുപോയാൽ നമുക്ക് വലിയ ഒരു നഷ്ടം സംഭവിക്കാൻ പോവുകയാണ്. പല വിദ്യാർത്ഥികളെയും പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞിട്ടും രജിസ്റ്റർ നമ്പർ പൂർത്തിയാക്കാതെ ഇൻവിജിലേറ്റർക്ക് തിരിച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. അതിന് കാരണം അവർക്ക് എഴുതാനുള്ള വ്യഗ്രത കാരണം, ആൻസർ എഴുതാനുള്ള വ്യഗ്രത കാരണം അവർ രജിസ്റ്റർ നമ്പർ എഴുതാൻ പോലും മറന്നുപോയി എന്നാണ്. രജിസ്റ്റർ നമ്പർ എഴുതുക എന്നത് ഒരു പരീക്ഷയുടെ പ്രഥമ പ്രധാനമായ ഒരു ചുമതലയാണ്. ഈ രജിസ്റ്റർ നമ്പർ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ രജിസ്റ്റർ നമ്പറിൽ ലെറ്റേഴ്സും നമ്പേഴ്സും കൂടിച്ചേർന്ന ഒരു രജിസ്ട്രേഷൻ നമ്പറായിരിക്കും. അതിനെ എങ്ങനെ എഴുതാമെന്ന് രണ്ട് രീതിയിൽ ഇവിടെ സാധൂകരിക്കപ്പെട്ട രണ്ട് രീതി സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ രജിസ്റ്റർ നമ്പറിന് ശേഷവും അത് കഴിഞ്ഞിട്ടും കോളങ്ങൾ ബാക്കിയാണെങ്കിൽ അത് അവസാനത്തേക്ക് പൂർത്തിയാക്കുന്ന രീതിയിൽ ഇവിടെ ഒന്നാമതായി കാണിച്ച രീതിയിൽ എഴുതലാണ് നല്ലത്. അത് ആദ്യമേ നമുക്ക് കണക്കുകൂട്ടി എഴുതാൻ പറ്റുന്നതാണ്. ഇവിടെ രണ്ടാമതായി എഴുതിയ രൂപത്തിൽ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ കോളം ബ്ലാങ്കായി വെച്ചതാണ്. ഇവിടെ ആർക്കെങ്കിലും ഈ പേപ്പർ ഏതെങ്കിലും വിധേനെ ലഭിക്കുകയാണെങ്കിൽ, അങ്ങനെ ലഭിക്കാൻ സാധ്യതയില്ല, ആരുടെ കയ്യിൽ ലഭിക്കുകയും അവർ കുസൃതി പ്രയോഗിച്ച് അവിടെ ഒരു ഡിജിറ്റ് എഴുതി ചേർക്കുകയും ചെയ്താൽ നമ്മളുടെ ആൻസർ ഷീറ്റിൻ്റെ കഥ പിന്നീട് മാറുകയാണ്. അത് മറ്റേതോ ആൻസർ ഷീറ്റായി മാറി നമ്മളുടേതല്ലാതെയാകും. ഉദാഹരണമായിട്ട് ഈ അവസാനത്തെ കോളത്തിൽ ഒരു സീറോ ഒരാൾ കൂട്ടിച്ചേർത്താൽ അത് മറ്റൊരു പേപ്പറായി മാറുകയാണ്. ഒഴിച്ചിട്ട ബോക്സുകളിൽ നമുക്ക് ഒരു ഹൈഫൺ വരച്ച് അത് ഫില്ല് ചെയ്യാവുന്നതാണ്. എന്നാൽ അവിടെയും മറ്റൊരു ആൾ, മറ്റാരെങ്കിലും എന്തെങ്കിലും ഡിജിറ്റ് ചേർക്കാനുള്ള ഒരു അവസരം ഇല്ലാതെയാക്കാൻ അത് കാരണമാകും. ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയല്ലോ. ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ നാല് തരം ക്വസ്റ്റ്യനുകളാണ് പൊതുവെ ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ ചോദിക്കപ്പെടുന്നത്. ഒന്ന്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. രണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. മൂന്ന്, ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. നാല്, എസ്സേ ക്വസ്റ്റ്യൻസ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉത്തരം എഴുതണം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ബ്രാക്കറ്റിൽ നിന്ന് പൂരിപ്പിച്ച് എഴുതാനോ പ്ലൂറൽസ് എഴുതാനോ എന്തെങ്കിലും വസ്തുക്കളുടെ പേരുകൾ എഴുതാനോ മറ്റോ ആയിരിക്കും. അപ്പോൾ ആ വസ്തുവിൻ്റെ പേരെന്താണോ അത് മാത്രം എഴുതിയാൽ മതി, എന്നാൽ പൂർണ്ണമായ മാർക്ക് ലഭിക്കും. പൂരിപ്പിക്കേണ്ട വാക്ക് എന്താണോ അതെടുത്ത് എഴുതിയാലും മതി. എന്നാൽ പെർഫെക്റ്റായ രീതിയിൽ എങ്ങനെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഇത് എല്ലാ വിഷയങ്ങൾക്കും ബാധകമാണ്. ഇവിടെ അറബിയാണ് പരിചയപ്പെടുത്തുന്നത്. ഏത് വിഷയമായാലും ഇങ്ങനെ തന്നെയാണ്. ക്വസ്റ്റ്യൻ, മൻ കത്തബ മാക്ബത്ത്? മാക്ബത്ത് ആരാണ് എഴുതിയത്? ഉത്തരം, കഥക ഷേക്സ്പിയർ മാക്ബത്ത്. ഷേക്സ്പിയറാണ് മാക്ബത്ത് എഴുതിയത്. ഇവിടെ പൂർണ്ണമായ രീതിയിലുള്ള ഒരു ആൻസറിങ് ആണ് ഉള്ളത്. ഉത്തരം മാക്ബത്ത് എന്ന് മാത്രം എഴുതിയാലും ഫുള്ളായ മാർക്ക് ലഭിക്കും. എന്നാൽ സമയം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പൂർണ്ണമായിട്ട് തന്നെ എഴുതാം. ആ ഉത്തരത്തിനെ അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യാം. എന്നാൽ നമ്മുടെ ആൻസർ ഷീറ്റ് മൂല്യനിർണ്ണയം ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് എത്താൻ ഈ അണ്ടർലൈൻ ചെയ്യുന്നത് ഉപകാരപ്രദമാകും. മറ്റൊരു ക്വസ്റ്റ്യൻ, ദഹബ്തു ഡേഷ് അസൂക്കി, കമ്മിൽ പൂരിപ്പിക്കുക. ഉത്തരം,
ദഹബ്തു ഇല സൂക്കി എന്നിങ്ങനെ പൂർണ്ണമായിട്ട് തന്നെ ചോദ്യവും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആൻസർ ചെയ്യാവുന്നതാണ്. ഇല എന്ന് മാത്രം എഴുതിയാലും മതി. മൂല്യനിർണയം ചെയ്യുന്നവർക്ക് ഇത് പൂർണ്ണമായി എഴുതുന്നത് വളരെ സുഖകരമായി തീരും. അതുകൊണ്ടാണ് പെർഫെക്ഷൻ എന്ന രീതിയിൽ ഇങ്ങനെ എഴുതാൻ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ഒരബദ്ധവുമില്ല, നിങ്ങൾക്ക് പൂർണ്ണമായ മാർക്ക് തന്നെ കിട്ടും. ആ ആൻസർ മാത്രം എഴുതിയാൽ മതി. ഇവിടെ ചേരുമ്പടി ചേർക്കാനോ മറ്റോ ക്വസ്റ്റ്യനുകൾ വരും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചോദ്യങ്ങൾ എഴുതിയ ശേഷം ഉത്തരങ്ങൾ നേരെ അപ്പുറത്തേക്ക് മാറ്റി എഴുതലാണ് നല്ലത്. എന്നാൽ മൂല്യനിർണയം നടത്തുന്ന അധ്യാപകന് വളരെ ആയാസരഹിതമായി ആൻസർ വീക്ഷിക്കാനും അതുവഴി മാർക്ക് നൽകാനും സാധിക്കും. രണ്ടാമത്തെ തരം ക്വസ്റ്റ്യനാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഒന്നോ രണ്ടോ വാചകത്തിൽ ഉത്തരം എഴുതാനാണ് ഈ ചോദ്യങ്ങളുടെ ലക്ഷ്യം. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ് ടൈപ്പ് രീതിയിൽ ഉത്തരം എഴുതിയാൽ പൂർണ്ണമായ മാർക്ക് ലഭിക്കുകയില്ല. ഈ കാര്യം പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ ഉത്തരം നൽകുന്നതിന് അവർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ നൽകുന്ന രീതിയാണ് പല വിദ്യാർത്ഥികളും സ്വീകരിച്ചു പോകുന്നത്. ഈ തെറ്റുധാരണ മാറ്റേണ്ടതാണ്. ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതണം എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിയാൽ പറ്റില്ല, അങ്ങനെ എഴുതിയാൽ തന്നെ അതിന് മാർക്ക് ലഭിക്കും എന്നതാണ് വസ്തുത. രണ്ട് മാർക്ക് ലഭിക്കുന്ന മിക്കവാറും ക്വസ്റ്റ്യനുകളായിരിക്കും പല ചോദ്യപേപ്പറുകളിലും ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ. രണ്ട് മാർക്ക് ലഭിക്കണമെങ്കിൽ ഒരു മാർക്ക് അല്ലെങ്കിൽ അര മാർക്ക് ലഭിക്കുന്ന ആൻസറിൻ്റെ ഉത്തരമായിക്കൂടാ. പൂർണ്ണമായി ഉത്തരം എഴുതണം. ഒരു സെൻറ്റൻസ് എന്തായാലും ചില ക്വസ്റ്റ്യനുകൾ രണ്ട് സെൻറ്റൻസ് ഉത്തരമായിട്ട് വരേണ്ടി വരും. അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ വാക്യത്തിൽ ഉത്തരം എഴുതണം എന്ന് പറയുന്നത്. ചില ചോദ്യങ്ങൾക്ക് ഒരു വാക്യത്തിൽ തന്നെ ഉത്തരം എഴുതാം. എന്നാൽ ചില ചോദ്യങ്ങൾക്ക് രണ്ട് സെൻറ്റൻസ് പൂർണ്ണമായും വേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. നമുക്കൊന്ന് ആ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളും ഇവിടെ പരിശോധിക്കാം. എല്ലാ വിഷയത്തിനും ഇത് ബാധകമാണ്. ഇവിടെ അറബിയിലെ ഉദാഹരണമാണ്. ഐന കാന യസ്കുനു മുഹമ്മദ്, മുഹമ്മദ് എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഉത്തരം രണ്ട് മാർക്ക് പൂർണ്ണമായി ലഭിക്കുന്ന ഉത്തരമാണ് കാന മുഹമ്മദുൻ യസ്കുനു ഫി ഖറിയത്തിൻ ബഈദത്തിൻ, ഒരു അകലെയുള്ള ഗ്രാമത്തിലായിരുന്നു മുഹമ്മദ് താമസിച്ചിരുന്നത്. എന്നാൽ ഒരു വിദ്യാർത്ഥി ഇതിൻ്റെ ഉത്തരം ഫി ഖറിയത്തിൻ ബഈദത്തിൻ എന്ന് എഴുതിയാൽ അതിന് ഒരു മാർക്ക് മാത്രമേ നൽകാൻ അല്ലെങ്കിൽ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ പൂർണ്ണമായി എഴുതണം. ഒരു സെൻറ്റൻസ് പൂർത്തിയാണ്. കാന മുഹമ്മദുൻ യസ്കുനു ഫീ ഖറിയത്തിൻ ബഈദത്തിൻ, മുഹമ്മദ് ഒരു അകലെയുള്ള ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. മുഹമ്മദ് എവിടെയാണ് താമസിക്കുന്നത് എന്ന് മലയാളത്തിൽ ചോദിച്ചാൽ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ എന്ന് മാത്രം സംസാരത്തിൽ പറയാം. പക്ഷേ എഴുതുന്ന സന്ദർഭങ്ങളിൽ അത് പൂർണ്ണമായിട്ട് എഴുതണം, പ്രത്യേകിച്ച് പരീക്ഷകളിൽ. അപ്പം ഒരു അകന്ന ഗ്രാമത്തിൽ എന്ന് മാത്രം പോരാ, മുഹമ്മദ് താമസിക്കുന്നത് ഒരു അകന്ന ഗ്രാമത്തിലായിരുന്നു. മറ്റൊരു ചോദ്യം, രണ്ട് സെൻറ്റൻസ് ഉള്ള ചോദ്യം. കം നൗ അൻ ലിൽ ഫീലി, ക്രിയകൾ എത്ര തരമാണ്? വമാഹിയ ഏതൊക്കെയാണത്? അപ്പോൾ ചോദ്യത്തിന് രണ്ട് പാർട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ട് ഭാഗമാണ് ആൻസറും ഉണ്ടാവും. അൽ ഫീലു അർബാത്തു അക്സാമിൻ, ക്രിയ നാല് തരത്തിലാണ്. അതൊരു സെൻറ്റൻസ്. രണ്ടാമത്തെ സെൻറ്റൻസ് വാഹിയ, അതേതെന്താണെന്ന് വെച്ചാൽ അൽ മാലി വൽ മുലാരി വൽ അമ്ര വൻ നഹി തുടങ്ങിയവയാണ് ക്രിയകൾ, നാല് വിഭാഗങ്ങൾ. ഇങ്ങനെ രണ്ട് സെൻറ്റൻസുകളായി ഉത്തരം എഴുതിയാൽ അതിന് പൂർണ്ണമായ രണ്ട് മാർക്ക് ലഭിക്കും. അൽ ഫീലു അർബഅത്തു അക്സാമിൻ, ക്രിയകൾ നാല് വിഭാഗം ആണ് എന്ന് മാത്രം ഉത്തരം എഴുതി നിർത്തിയാൽ അവിടെ ഒരു മാർക്ക് മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. മൂന്നാമത്തെ തരം ക്വസ്റ്റ്യൻ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യനുകളുടെ ഉത്തരം എഴുതലാണ്. പാരഗ്രാഫ് എന്ന് പറയുന്നത് തന്നെ നേരത്തെ പറഞ്ഞ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനേക്കാൾ അല്പം കൂടി വലിയ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങളാണ്. ഒരു പാരഗ്രാഫ് ഇതിൻ്റെ ഉത്തരം ഉണ്ടായിരിക്കണം. ഒരു പാരഗ്രാഫിൽ എത്ര വരി എന്നുള്ളത് അല്ല പ്രധാനം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതിയ വരികളിൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ഉത്തരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കലാണ്. അതായിരിക്കും മൂല്യനിർണയത്തിൽ ശ്രദ്ധിക്കുക.
നിങ്ങളൊരു പേജ് എഴുതിയിട്ടുണ്ടോ എന്നതല്ല. നിങ്ങൾ അര പേജിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ, അതിലെല്ലാ പോയിന്റുകളും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായ മാർക്ക് ലഭിക്കും. നിങ്ങൾ എഴുതിയത് ഒരു പേജ് നിറയെ ഒരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ആ ചോദ്യത്തിൽ വരേണ്ട ഉത്തരങ്ങളുടെ മുഴുവൻ ഭാഗങ്ങളും വന്നിട്ടില്ലെങ്കിൽ അത് ഒരു പേജായതുകൊണ്ട് കൂടുതൽ മാർക്ക് ലഭിക്കുകയില്ല. നമ്മുടെ ഉത്തരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഈ ഉത്തരത്തിൽ നമ്മളുടെ പാരഗ്രാഫിൽ വരണം എന്നതാണ് കാര്യം. നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. പാരഗ്രാഫിൻ്റെ ആൻസറിന് ഒരു ഹെഡിങ് കൊടുക്കുന്നത് അഭികാമ്യമായിരിക്കും, നിർബന്ധമല്ല. അതൊരു ആവശ്യമുള്ള അത്ര ആവശ്യമുള്ള അത്യാവശ്യമായ കാര്യവുമൊന്നല്ല. എന്നാലും മൂല്യനിർണയം നടത്തുന്ന അധ്യാപകൻ്റെ ഇംപ്രഷൻ പിടിച്ചു വാങ്ങാൻ അത് ഉപകാരപ്രദമാകും. അപ്പോൾ ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കാം. സ്ക്രീനിൽ ഒരു ഉദാഹരണം സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഒരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 ലെറ്ററുകൾ കഴിഞ്ഞ സ്പേസ് ഇട്ടുകൊണ്ടാണ്. അപ്പം പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ അല്പം സ്പേസ് വിട്ടുകൊണ്ടാണ് നമ്മൾ എഴുത്ത് തുടങ്ങേണ്ടത്. അപ്പോഴാണ് അതിന് പാരഗ്രാഫ് എന്ന് പറയുക. അങ്ങനെ ഒരു സ്പേസ് ഇട്ട് പാരഗ്രാഫിൻ്റെ സ്ട്രക്ചർ രൂപപ്പെടുത്തുക, അതിനും നമുക്ക് മാർക്കുണ്ടാവും. അതേപോലെ നമ്മൾ എഴുതിയ കണ്ടൻറ്റിനും മാർക്കുണ്ടാവും. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് എഴുതുകയാണ് ഒരു പാരഗ്രാഫ് ചെയ്യേണ്ടത്. ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ രണ്ട് പാരഗ്രാഫായിട്ട് ഉത്തരം എഴുതേണ്ടതില്ല. അത്രത്തോളം എഴുതാനുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒറ്റ പാരഗ്രാഫായിട്ട്, എത്ര നീണ്ടായാലും ശരി എത്ര ചെറുതായാലും ശരി, ഒരു പാരഗ്രാഫിൽ എഴുതേണ്ടതാണ്. ഇവിടെ പാരഗ്രാഫിൽ നമുക്ക് പ്രധാനമായി ഈ മൂല്യനിർണയം നടത്തുന്ന ആളെ ശ്രദ്ധ ക്ഷണിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ മറ്റു മഷികളൊക്കെ ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. അതിനെക്കുറിച്ച് പിന്നീട് വിശദമാക്കി പറയാം. ഇനി നാലാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. ഏതൊരു വിദ്യാർത്ഥിക്കും ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു ചോദ്യഭാഗമാണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ. അതിന് കാരണം ഒരുപക്ഷെ ഈ ഇതിന് എഴുതേണ്ട ഉത്തരത്തിൻ്റെ വലുപ്പക്കൂടുതൽ, അതേപോലെ ഇതിന് ലഭിക്കുന്ന മാർക്കിൻ്റെ വർദ്ധനവ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത്രയും മാർക്ക് എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആധി എസ് എ എഴുതുന്ന ഏത് വിദ്യാർത്ഥികൾക്കും ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഒരു എസ് എ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. ഒരു എസ് എക്ക് ഹെഡിങ് അത്യാവശ്യമാണ്. നേരത്തെ പാരഗ്രാഫിൽ നമ്മളുടെ ചോയ്സ് ആയിരുന്നു നമുക്ക് എഴുതാം എഴുതാതിരിക്കാം. പക്ഷേ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഹെഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുണ്ടാവേണ്ടതാണ്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ ആദ്യത്തിൽ തന്നെ എഴുതി വെക്കണം. പിന്നീട് ഇൻട്രഡക്ഷനാണ്, മുഖവുരയാണ്. ഈ മുഖവുരയിൽ എന്താണ് നമ്മൾ ഈ എസ് എയിൽ എഴുതാൻ പോകുന്നത്, എന്തൊക്കെ വിഷയങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചുരുക്ക രൂപമാണ് ഈ ഇൻട്രഡക്ഷനിൽ വരേണ്ടത്. അത് വിശദമാക്കി എഴുതുമൊന്നും വേണ്ട, ചെറിയൊരു പാരഗ്രാഫായിട്ടാണ് ഇൻട്രഡക്ഷൻ തയ്യാറാക്കേണ്ടത്. പിന്നെ ഈ എസ് എ ഓരോ ഭാഗങ്ങളും നമ്മൾ ഓരോ പോയിൻ്റുകളും വിശദീകരിക്കും, അല്ലെങ്കിൽ ഓരോ വിഷയത്തിൻ്റെ ഓരോ ഭാഗങ്ങളും മർമ്മങ്ങളും വിശദീകരിക്കുന്നത് ഓരോ പാരഗ്രാഫായിട്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ പാരഗ്രാഫിൻ്റെ എല്ലാ വിശേഷണങ്ങളും ഇവിടെയും ഉണ്ടാവണം. ഒരു എസ് എക്ക് 3 പാരഗ്രാഫെങ്കിലും ഉണ്ടാവണം. അപ്പോഴാവുമ്പോഴാണ് ഒരു എസ് എയുടെ ഒരു സ്ട്രക്ചർ രൂപപ്പെടുക. അങ്ങനെ നമ്മൾ പാരഗ്രാഫുകളൊക്കെ എഴുതി, ഇൻട്രഡക്ഷൻ എഴുതി, ഹെഡിങ്ങൊക്കെ എഴുതി, നമ്മൾ ഒരു സമാപനത്തിലേക്ക് എത്തും. നമ്മുടെ സമയങ്ങളൊക്കെ നോക്കി നമ്മളൊരു സമാപനം കുറിക്കും. അതിന് കൺക്ലൂഷൻ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങും കൂടി കൊടുത്ത്, സബ് ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ എന്താണ് ഈ എസ് എയിൽ ഞാൻ ചർച്ച ചെയ്തത് എഴുതിയത് എന്നതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഈ അവസാന പാരഗ്രാഫിൽ, കൺക്ലൂഷൻ എന്ന പേരുള്ള ഈ പാരഗ്രാഫിൽ നമ്മൾ എഴുതി പിടിപ്പിക്കേണ്ടത്. എന്നോട് ധാരാളം കുട്ടികൾ ചോദിക്കാറുണ്ട്, എസ് എ എത്ര എഴുതണം സർ, എത്ര പേജ് എസ് എ എഴുതണം, അങ്ങനെ വല്ല കണക്കുകളുമുണ്ടോ? നമുക്ക് പരിശോധിക്കാം. പല വിദ്യാർത്ഥികളുടെയും ചിന്ത, ധാരാളം എഴുതി പിടിപ്പിച്ചാൽ മാത്രമേ നല്ല മാർക്ക് കിട്ടുകയുള്ളൂ എന്ന. ചിലർ അതിനുവേണ്ടി അഡീഷണൽ ഷീറ്റ് ധാരാളം വാങ്ങി വെക്കും. വളരെ പെട്ടെന്ന് എഴുതി തീർത്ത് ഓരോരോ ഷീറ്റുകൾ വാങ്ങുന്ന വ്യഗ്രതയിലായിരിക്കും പല വിദ്യാർത്ഥികളും.
എന്നാൽ അവരുടെ ഒരു മിഥ്യാധാരണയാണ് കൂടുതൽ അഡീഷണൽ ഷീറ്റ് ഉണ്ടാകുമ്പോൾ കൂടുതൽ മാർക്ക് ലഭിക്കുമെന്ന്. സത്യത്തിൽ നമ്മൾ എഴുതിയ വസ്തുതകളെ അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് മാർക്ക് ലഭിക്കുക, അല്ലാതെ നമ്മളുടെ പേപ്പറിൻ്റെ വണ്ണമോ എണ്ണമോ കണക്ക് ആക്കിക്കൊണ്ടല്ല നമുക്ക് മാർക്ക് ലഭിക്കുക. ഒരു ഉദാഹരണമായിട്ട് ഒരു സ്പെസിമെൻ പേപ്പർ ഞാനിവിടെ കാണിച്ചു തരികയാണ്. നോക്കൂ, 4 അഡീഷണൽ ഷീറ്റ് ഉപയോഗിച്ച് എഴുതിയ ഒരു പരീക്ഷ പേപ്പറാണിത്. ഇതിന് ലഭിച്ചിരിക്കുന്നത് 58 മാർക്കാണ്. 80 മാക്സിമം മാർക്ക്, 80 അതിൽ 58 മാർക്ക് ലഭിച്ചു 4 അഡീഷണൽ ഷീറ്റ് ഉപയോഗിച്ചു. അപ്പോൾ എത്ര പേജുകൾ എഴുതി എന്ന് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി മറ്റൊരു ഷീറ്റ് കാണാം. ഇതിൽ ഒരു അഡീഷണൽ ഷീറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വാങ്ങിയിട്ടുള്ളൂ, എഴുതിയിട്ടുള്ളൂ. അതിന് ലഭിച്ചത് 80 മാർക്കിൽ 79 മാർക്ക് ലഭിച്ചു. ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എഴുതുന്ന പോയിൻ്റുകളിലും വസ്തുതകളിലും വ്യക്തതയും അതേപോലെ ക്ലിയറൻസും എല്ലാം ഉള്ള പേപ്പറാണെങ്കിൽ അതിന് കൂടുതൽ പേപ്പറുകളോ പേജുകളോ ആവശ്യമില്ല. വസ്തുതകൾ നിരനിരയായി എഴുതി വെച്ചാൽ മതി. ഇവിടെ അധിക പേപ്പറുകളൊന്നും വാങ്ങി വ്യഗ്രത കാണിക്കാത്ത ഈ വിദ്യാർത്ഥി മാക്സിമം മാർക്കിൽ നിന്ന് 1 മാർക്ക് മാത്രം കുറഞ്ഞ് വലിയ ഒരു ടോപ്പ് സ്കോറർ ആയി മാറുകയാണ് ചെയ്തത്. എന്നാൽ ധാരാളം പേപ്പറുകൾ വാങ്ങിവെച്ച് എഴുതിയ വിദ്യാർത്ഥിക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? പേപ്പറുകളുടെ എണ്ണത്തിലല്ല, എഴുതിയ പേജുകളുടെ നിരനിരയ എത്രയാണ് എന്നുള്ള കാര്യത്തിലല്ല, നമ്മൾ എഴുതുന്ന ഉത്തരം അത് ചോദ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ടച്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇനി നമ്മളുടെ എഴുതുന്ന ഉത്തരങ്ങളിൽ മൂല്യനിർണയം നടത്തുന്ന എക്സാമിനറെ ആകർഷിക്കാനുള്ള ചില കാര്യങ്ങൾ നോക്കാം. നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറ്റുമോ? നമ്മളുടെ ഉത്തരങ്ങളിൽ പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്, മൂല്യനിർണയ നടത്തുന്ന എക്സാമിനർ അത് കാണാതെ പോകും എന്നൊരു ആശങ്ക നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആ പ്രധാന പോയിൻറ്റിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്യാവുന്നതാണ്. ചില വിദ്യാർത്ഥികൾ കളർ പേനകൾ ഉപയോഗിക്കുന്നത് കാണാം അവരുടെ ഉത്തരങ്ങളിൽ. എന്താണ് ഇതിൻ്റെ വസ്തുത? ഇത് ഫലപ്രദമാണോ അല്ലയോ? നമ്മളുടെ ആൻസർ ഷീറ്റിൻ്റെ 2 പേജിൽ പ്രത്യേകം ഒരു നിർദ്ദേശമുണ്ട്, ബ്ലൂ ഓർ ബ്ലാക്ക് കളർ പേനകൾ കൊണ്ട് മാത്രമേ എഴുതാവൂ എന്ന്. അപ്പോൾ മറ്റു കളറുകളൊന്നും നമുക്ക് ഒരു പരീക്ഷാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല, യോജിച്ചതല്ല, അത് ഒഴിവാക്കലാണ്. ഏതെങ്കിലും വിധേന എക്സാമിനർ അത് റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് ദ്രോഹപരമായി മാറും അത്. പലരും അത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറില്ലെങ്കിലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബ്ലാക്ക് പേനയാണ് ജനറലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ബ്ലൂ പേന കൊണ്ട് ചില പോയിൻ്റുകൾ അടയാളപ്പെടുത്താനോ അണ്ടർലൈൻ ചെയ്യാനോ ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നു. ഈ 2 കളറുകളാണ് ഒരു വിദ്യാർത്ഥിക്ക് ഉപയോഗിക്കാനുള്ള അനുമതിയുള്ളൂ എന്നതാണ് യൂണിവേഴ്സിറ്റി നിർദ്ദേശം. നമ്മൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ടിപ്സുകളാണല്ലോ പറഞ്ഞു വരുന്നത്. ഇനി ഈ പോയിൻ്റുകളെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒന്ന്, ടൈം മാനേജ്മെൻറ്റാണ്. 3 പരീക്ഷയ്ക്ക് പാരഗ്രാഫിന് എത്ര സമയം ചെലവഴിക്കണം? ആൻസർ ക്വസ്റ്റ്യന് എത്ര മിനിറ്റ് ഉപയോഗപ്പെടുത്തണം? എസ്സേ 2 ഉണ്ടെങ്കിൽ എത്ര സമയം അതിനായി ചെലവഴിക്കണം? എസ്സേ 1 മാത്രമേ ഉള്ളൂ, 5 പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ട്, എന്നാൽ സമയം എത്ര ചെലവഴിക്കണം എന്നുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടി ആദ്യവായനയിൽ തന്നെ നമ്മൾ അത് തീരുമാനമാക്കണം. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയുമെങ്കിൽ 1 അവസാന ക്രമ നമ്പർ വരെ തുടർച്ചയായി എഴുതുന്നത് തന്നെയായിരിക്കും നല്ലത്. എന്നാൽ നമുക്ക് അതൊന്നും ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില ഉത്തരങ്ങളേ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നില്ല എങ്കിൽ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് റൈറ്റ് എന്ന ഫോർമുല ഉപയോഗിക്കണം.
ആദ്യമായി നമ്മൾ മനസ്സിലേക്ക് വരുന്ന ഉത്തരങ്ങൾ, പെട്ടെന്ന് നമ്മുടെ മനസ്സിലുള്ള ഉത്തരങ്ങൾ വേഗം നമ്പർ എഴുതി ഉത്തരം എഴുതുകയാണ് വേണ്ടത്. കിട്ടാത്തതിൻ്റെ പേരിൽ അതിന് പിന്നിൽ കൂടുതൽ സമയം ചെലവഴിക്കാതിരിക്കുക. നമുക്ക് അറിയുന്നതിൻ്റെ ഉത്തരങ്ങൾ ആദ്യമാദ്യം എഴുതി വെക്കുക. ചില വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പർ പരിശോധിച്ചാൽ ധാരാളം വെട്ടുതിരുത്തലുകളും മഷി പുരണ്ട് തുടങ്ങിയ പല പ്രക്രിയകളും അതിൽ ഉപയോഗിച്ചതായിട്ട് കാണാം. ഇത് അവരുടെ ഇംപ്രഷനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അധിക വെട്ടുതിരുത്തലുകളില്ലാതെ നമ്മുടെ പരീക്ഷകൾ എഴുതാൻ ശ്രമിക്കണം. നല്ല കൈയെഴുത്തിൽ എഴുതുന്നത് വളരെ ഗുണകരമായിരിക്കും. നല്ല എഴുത്ത് ശീലിക്കുക എന്നത് ഒരു ഭാഗ്യവുമാണ്, ഒരു പടച്ചവൻ്റെ വരദാനവുമാണ്. അതിനാൽ നല്ല ക്ലിയറായിട്ട് എഴുതി പിടിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ കൂടുതൽ പേപ്പറുകൾ ശേഖരിക്കണമെന്നും എഴുതി വെക്കണമെന്നുമുള്ള വ്യഗ്രതയുള്ള വിദ്യാർത്ഥികൾ ചില സൂത്രപ്പണികൾ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, പേജിൻ്റെ ആദ്യത്തിൽ ഒരു പാരഗ്രാഫ് സ്പേസ് വെറുതെ വിടുക, പേജിൻ്റെ അവസാനവും ഒരു സ്പേസ് വെറുതെ വിടുക, പിന്നീട് ഓരോ ഉത്തരത്തിൻ്റെയും ഓരോ ലൈനിൻ്റെയും ഇടയിൽ രണ്ട് ലൈനോ മൂന്ന് ലൈനോ വെറുതെ ഉപേക്ഷിക്കുക. ഇത് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു തെറ്റായ ധാരണ ഇൻവിജിലേറ്ററിൽ അല്ലെങ്കിൽ പരീക്ഷാ മൂല്യനിർണ്ണയം നടത്തുന്ന ആളിൽ ഉണ്ടാകും. മാത്രമല്ല, ഇത് ഒരു സാമൂഹിക തിന്മയായിട്ടും കണക്കാക്കാം. നമ്മൾ പരീക്ഷ എഴുതാനുള്ള പേപ്പറിനുള്ള ഫീസൊക്കെ ഒടുക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പേപ്പറുകൾ ഇനിയും തലമുറകൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നമ്മളുടെ പ്ലാന്റ്സ്, സസ്യലതാദികൾ വെട്ടിമുറിച്ചുണ്ടാക്കിയ പേപ്പറുകളാണ്. ഈ പ്രകൃതിയെ ദുരുപയോഗം ചെയ്യരുത് എന്ന ഒരു പോളിസി വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ ദുരുപയോഗം ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് പേപ്പറുകളുടെ എണ്ണം വർദ്ധിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടാവുകയില്ല. ഒരു മൂല്യനിർണയം ചെയ്യുന്ന ഒരു വ്യക്തി ആ കുട്ടിയുടെ ഉത്തരത്തിലേക്കാണ് പ്രധാനമായും നോക്കുക. ഉത്തരത്തിൽ പോയിൻ്റുകളുണ്ടോ, വസ്തുതകളുണ്ടോ, വിശകലനങ്ങളുണ്ടോ, വിഷയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് മാത്രമാണ് നോക്കുക. അല്ലാതെ നമ്മളുടെ പേപ്പറിൻ്റെ എണ്ണത്തിലും വണ്ണത്തിലും നോക്കുകയില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത പോയിൻ്റ്, നമ്മൾ ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ ഉത്തരം എഴുതുന്നതിന് ഒരു പാരഗ്രാഫ് എഴുതുന്ന സമയം വിനിയോഗിക്കുകയും അതിനു വേണ്ടി എഴുതി തയ്യാറാക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം വിദ്യാർത്ഥികളുണ്ട്. ചോദ്യത്തിൻ്റെ മാർക്ക്, ചോദ്യത്തിൻ്റെ രീതി എന്നിവ അടിസ്ഥാനമാക്കിയായിരിക്കണം നമ്മളുടെ ഉത്തരങ്ങൾ. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യന് നമ്മൾ വിശദമാക്കി എഴുതേണ്ട ചോദ്യങ്ങളാണ്. എന്നാൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്വസ്റ്റ്യനുകൾ, അതിൻ്റെ ഉത്തരം നമുക്ക് അറിയും എന്ന് വെച്ച് നമ്മൾ ആ ഉത്തരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാരഗ്രാഫ് ആയി എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത പോയിൻ്റ്, അവസാനത്തെ നമ്മളുടെ 10 മിനിറ്റാണ്. പല വിദ്യാർത്ഥികളും ഇത് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കാണാം. ഈ 10 മിനിറ്റ് മർമ്മപ്രധാനമാണ്. ഈ 10 മിനിറ്റ് നമുക്ക് തുന്നിക്കെട്ടാനും അതേപോലെ നമ്മളുടെ പേപ്പറുകൾ അടുക്കി വെച്ച് പേജ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉത്തരങ്ങളുടെ ചോദ്യങ്ങൾ അനുസരിച്ച് ക്രമത്തിൽ തയ്യാറാക്കി വെക്കാനുമൊക്കെയാണ്. ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം വിട്ടുപോയിട്ടുണ്ടോ എന്നോ, ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ട് സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ടോ, നമ്പറുകൾ ചോദ്യത്തിൻ്റെ നമ്പറുകൾ എഴുതിയെടുത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനുള്ള സമയമാണ് ഒരു പരീക്ഷയുടെ അവസാനത്തെ 10 മിനിറ്റ്. ഇവിടെ നമ്മൾ ഉത്തരം എഴുതുന്നതിൽ കൂടുതൽ സമയം ചെലവഴിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിലാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ നമ്മളുടെ പേപ്പർ നമ്മൾ അടുക്കി വെച്ച് കെട്ടിയത് അത് ഓർഡറിൽ അല്ലെങ്കിൽ, ഉദാഹരണമായി ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ ഉത്തരം ഒരു പേജ് കഴിഞ്ഞ ശേഷം അടുത്ത പേജിലൂടെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ അടുക്കി വെച്ച പേജ് മറ്റൊരു പേജാണെങ്കിൽ അത് നമ്മളുടെ മാർക്കിനെ ബാധിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ പേപ്പറുകൾ ക്രമത്തിൽ കെട്ടിവെക്കുകയും ചോദ്യങ്ങളുടെ നമ്പറുകൾ യഥാവിധി
എഴുതിയിട്ടുണ്ടോ എന്നോ ഒക്കെ പരിശോധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട സമയമാണ് അവസാനത്തെ 10 മിനിറ്റ്. ഇങ്ങനെ കെട്ടി ക്രമപ്പെടുത്തി എല്ലാം ചെക്ക് ചെയ്ത ശേഷം പിന്നെ വല്ല എഡിറ്റിങ്ങുകളോ നമ്പറ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി എഴുതാനോ നമ്മളുടെ പേരും രജിസ്റ്റർ നമ്പറും ഒന്നും കൂടി റീചെക്ക് ചെയ്യാനോ ഉള്ള സമയമാണ് അവസാനത്തെ 5 മിനിറ്റ്. ഇതും നമ്മളുടെ ചോദ്യ ഉത്തരങ്ങൾ എഴുതാൻ വിനിയോഗിക്കേണ്ട സമയങ്ങളല്ല. ചോദ്യോത്തരങ്ങൾ എഴുതാനുള്ള സമയം ഏകദേശം നമുക്ക് കഴിഞ്ഞു പോയിരിക്കുന്നു. പരീക്ഷയിൽ കുറുക്കു വഴി തേടുക എന്നത് ചിലരുടെ സ്വഭാവമാണ്. വല്ല ചെറിയ കടലാസുകളിലോ പുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റുകളോ ആയിട്ട് പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ വരികയും ഇൻവിജിലേറ്റർ അത് ശ്രദ്ധിക്കാതെ വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉപയോഗിക്കുന്നത് നിയമപരമായി തെറ്റാണ്. 3 വർഷത്തേക്ക് നമ്മളെ പരീക്ഷയിൽ നിന്നും അകറ്റി നിർത്താൻ യൂണിവേഴ്സിറ്റിക്ക് നിയമമുണ്ട് ഇങ്ങനെ പിടിക്കപ്പെട്ടാൽ. മാത്രമല്ല നമ്മളുടെ മനസ്സിൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ഒരു ജോലി കൂടിയാണ് ഈ മാൽപ്രാക്ടീസ്. അതേപ്രകാരം നമ്മളുടെ സമയം ധാരാളം കവർന്ന് തിന്നുന്ന ഒരു തെറ്റായ പ്രവണത കൂടിയാണ് കോപ്പി അടിക്കുക, മാൽപ്രാക്ടീസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ സ്വഭാവം ഉപേക്ഷിക്കുകയും നമ്മുടെ മനസ്സിനെ തുറന്നുകൊണ്ട് മനസ്സിലുള്ള ആശയങ്ങളെയും ചിന്തകളെയും നമ്മുടെ ഉത്തരത്തിലേക്ക് പ്രതിഫലിപ്പിക്കാനാണ് നാം നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കേണ്ടത്. പരീക്ഷ ആൻസർ ഷീറ്റിൽ നമ്മളുടെ പേരോ വല്ല അഭ്യർത്ഥനകളോ അല്ലെങ്കിൽ നമ്മൾ വല്ല വീരവാദങ്ങളോ തമാശകളോ മറ്റു കാര്യങ്ങളൊന്നും എഴുതി വെക്കാനുള്ളതല്ല. അത് നമ്മളുടെ ഈ ചോദ്യപേപ്പറിൻ്റെ ഗുണനിലവാരത്തെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടിപ്സുകളും ട്രിക്കുകളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ലക്ക്. താങ്ക് യു.